മാൻപേടയിൽ പെട്ട ഒരു വലിയൊരു മാനും ഓടി വരികയാ ശേഖുന അടുക്കൽ. ഓടി വന്നിട്ട് എന്തൊക്കെയോ ശേഖുനയോട് സംസാരിച്ചു. സംസാരിച്ചതാണോ ഉറപ്പാ? എന്താണെന്ന് തിരിയുന്നില്ല. ശേഖുനയുടെ മറുപടി, വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഞാൻ തീരുമാനം ഉടനെ എടുക്കും. തീരുമാനം ഞാൻ ഉടനെ എടുക്കുന്നു. അതെന്ത് കാര്യം മനസ്സിലായില്ല. ഉടനെ ആ മാന് പോവുകയാ. പോയ ശേഷം ശേഖുനെ ചോദിക്കുന്നു, നേരത്തെ ചോദിച്ച പോലെ എന്താണ് പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലായോ? കുഞ്ഞിക്കോയൊക്കെ പറഞ്ഞ് മനസ്സിലായില്ല. ആ മാൻ വന്ന് പരാതിപ്പെട്ടതാണ്, ഞങ്ങളുടെ ചെറിയ കുട്ടികളെയൊക്കെ പലരും വന്ന് വേട്ടയാടിക്കൊണ്ടുപോകുന്നു. അന്ന് വേട്ടയാടുന്ന നിയമം വന്നിട്ടില്ല, പറ്റൂല എന്നുള്ള നിയമം വന്നിട്ടില്ല. വേട്ടയാടിക്കൊണ്ടുപോകുന്നു എന്ന പരാതി പറഞ്ഞതാ. ഞാൻ അവർക്ക് സമാധാനം കൊടുത്തതാ, വിഷമിക്കേണ്ട, തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായുള്ള തീരുമാനം ഉടൻ വരും. പഠിച്ചവനെ ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ വനസംരക്ഷണ വകുപ്പിന്റെ തീരുമാനം. മന്ത്രിസഭ കൂടുന്ന് വനസംരക്ഷണ വകുപ്പിന്റെ തീരുമാനം പാസ്സാകുന്നു. മാനിനെ തൊടാൻ പാടില്ല, വേട്ടയാടാൻ പാടില്ല. ഒരാഴ്ച മുന്നേ ശേഖുന കൊടുത്ത് അവർക്ക് വാദ തീരുമാനം ഗവൺമെന്റിനെ കൊണ്ട് എടുപ്പിക്കുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ തള്ളു തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളെ എന്നാണ് പറയാനുള്ളത്. തള്ളുക എന്ന് പറഞ്ഞാല് പെരുംജാതി തള്ളാണ്. ഇന്നലെ പരാതി പറയാൻ വന്നത്, നമ്മളൊരു വീഡിയോ കാണിച്ചിരുന്നു, ആനയായിരുന്നു. പ്രസവിച്ചു കഴിഞ്ഞ ആനയ്ക്ക് പ്രസവരക്ഷ, അതിന് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുകുത്തി നിന്നിട്ട് തല ഉലുക്കിയിട്ടൊക്കെ ആന വന്നിട്ട് സി എം അബൂബക്കർ ഔലിയ കാക്കാനോട് പരാതി പറയുന്നു. ചേലമ്പാടി കാടില്ലേ, ആ കാട്ടിലൂടെ ശേഖുന നടന്നുപോയ ഒരു സമയം കൂടെ കുഞ്ഞിക്കോയക്കയും ഉണ്ട്. കുഞ്ഞിക്കോയൊക്കെ നേരിട്ട് പറഞ്ഞതാണിതും. നേരിട്ട് ഇങ്ങനെ ശേഖുന നടന്നു പോകുന്നു, ആ കാട്ടില് വന്യമൃഗങ്ങളുണ്ട്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അതാ ഒരു ആന ഇങ്ങനെ വരുന്നു ശേഖുനെ കൊള്ളേ. ആ ആന ഇങ്ങനെ വന്നിട്ട് ശേഖുനയുടെ അടുത്തിൽ വന്ന് മുട്ടുകുത്തി അവിടെ നിൽക്കുകയാണ്. അവിടെ മുട്ടുകുത്തി നിന്നിട്ട് എന്തൊക്കെയോ തല കൊണ്ടാത്തിയിട്ട് എന്തൊക്കെയോ ഒരു ശബ്ദമുരത്തുകയാണ്. ആ ശബ്ദം ആർക്കും തിരിയുന്നില്ല, ശബ്ദം മനസ്സിലാകുന്നില്ല. കുഞ്ഞിക്കോയക്കയും കൂട്ടരും കൂടെയുണ്ട്, അവർക്ക് പേടിയാകുന്നുണ്ട്. ശേഖുന ആ ആനയുടെ ആ കളികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആനയോട് പറയുന്നു മലയാളത്തിലോ, ഈ കുന്നിന്റെ അപ്പുറത്തുണ്ട് ഭക്ഷണം, അത് പോയി കഴിച്ചോളൂ. മലയാളത്തിന് മറുപടി കൊടുക്കുന്നു. ആ ആന എഴുന്നേൽക്കുന്നു, തിരിച്ചു പോകുന്നു. സുബ്ഹാനല്ലാഹ്. നേരെ തിരിഞ്ഞു നിന്ന് കുഞ്ഞിക്കോയക്കയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് ശേഖുനയുടെ ചോദ്യം, ആ ആന എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല ശേഖുന. ശേഖുന പറഞ്ഞു കൊടുക്കുകയാണ്, ആ ആന എന്നോട് പറഞ്ഞത്, ഞാൻ ഇന്നലെ പ്രസവിച്ച ആനയാണ്, എനിക്ക് വല്ലാതെ വയറുവേദനയുണ്ട് എന്ന പരാതി എന്നോട് പറഞ്ഞതാണ്. അതിന് മറുപടിയാണ് ഞാൻ കൊടുത്തത്, ആ കുന്നിന്റെ പുറത്തുണ്ട് നിങ്ങൾക്ക് വേണ്ട പുല്ല്, ആ പുല്ല് തിന്നാല് നിങ്ങൾക്ക് ഭക്ഷണം, ആ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ വയറുവേദനമാകും, നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം എന്ന് ഞാൻ പറഞ്ഞതാണ്. സംശയമുണ്ടോ? കുഞ്ഞുകേക്കാരന്റെ പിന്നത്തെ ചോദ്യം, ഉണ്ടെങ്കിൽ ഒന്ന് ചെന്നു നോക്കൂ. ആ സംശയം തീരാനല്ല, ലിത്തുമഇന്ന ഖൽബി, കൽബിനൊരു തുമനീനത്ത് കിട്ടാൻ. കുഞ്ഞിക്കോയൊക്കെ അങ്ങനെ കാട്ടിലൂടെ നടന്ന് ആ കുന്നിലിറങ്ങി മറ്റേ ആ കുന്നിൽ മുകളിൽ കയറി നോക്കുമ്പോൾ പടച്ചോനെ, അതാ കുന്നിന്റെ തായ്വാരത്ത് നീ വന്ന ആന അങ്ങനെ പുല്ല് തിന്നുന്നു. പുല്ലല്ല, എന്താണോ അതിന് വേണ്ട ഭക്ഷണം ശേഖുന പറഞ്ഞു കൊടുത്ത് നിർദ്ദേശിച്ചത് അത് തിന്നുകയാ. ഒരു ആന അത് പ്രസവരക്ഷയ്ക്കുള്ള മരുന്ന് വേണം എന്ന് പറഞ്ഞുകൊണ്ട് സി എം മടവൂർ ഔലിയകാക്കാന്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നിട്ട് പരാതി പറയുകയും സി എം മടവൂര് ഈ ആനയ്ക്ക് വേണ്ട മരുന്ന് എവിടെയുണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിവരക്കേടാണ് ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് മാനാണ്. മാനിന്റെ പരാതി എന്താണ്? മക്കളെയൊക്കെ വേട്ടയാടിക്കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് പരാതി. ആ പരാതി മൂപ്പര് ഇങ്ങോട്ട് സംസാരിച്ചു, ഇവർ അങ്ങോട്ട് സംസാരിച്ചു, ഇതിനൊക്കെ ഉള്ള തെളിവാരാണ്? ഇത് മുഴുവൻ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുഞ്ഞിക്കോയക്കയാണ്. കുഞ്ഞിക്കോയക്ക വല്ലാത്തൊരു സംഭവമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതുപോലെയുള്ള കഥകൾ കുഞ്ഞിക്കോയക്ക പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത്. ഇനി കുഞ്ഞിക്കോയക്കാനെ കൊണ്ട് പറയിപ്പിച്ചൊക്കെയാണോ, അള്ളാഹു ആലം. എന്തായാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ പണ്ട് മുതലേ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു, അന്നെല്ലാം അത് ആളുകൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ കടന്നുവരവോടെ ഇവരുടെ ഈ തള്ളുകൾ,
അത് വിലപ്പോകാതെയായി. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് വിളിച്ചു പറയാൻ തുടങ്ങി. ഇപ്പോൾ ഞാനൊക്കെ വിളിച്ചു പറയുന്നത് ഇവരുടെ അതേ നിലപാടിൽ നിന്നുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വിശ്വസിച്ച് സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ മാഷാ അല്ലാ എന്ന് വിളിച്ച് പറയേണ്ട ഞാനൊക്കെ ഇവർ പറയുന്നത് വെറും പച്ച പൊള്ളാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഇതിനെക്കുറിച്ച് വിവരിച്ചത് കൊണ്ടാണ്, വിശദീകരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നവോത്ഥാന പ്രസ്ഥാനങ്ങളോട് വളരെയേറെ വെറുപ്പാണ്, ദേഷ്യമാണ്. ഇവർ ഇല്ലാത്ത കുറേ കഥകൾ പറഞ്ഞുകൊണ്ട് അവരെ ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറയപ്പെടുന്ന ഈ സാധുവായ എന്നെയും ഇവരുടെ അടിമകൾ പല രൂപത്തിൽ പലതും പറയാറുണ്ട്. എനിക്കത് വിഷയമല്ല, നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം പറഞ്ഞോടോ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായിട്ട് ഇവരുടെ നിലപാട് എന്താന്നുള്ളത് രണ്ടാൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തിയിട്ട് മൂപ്പര് പറയണ്ടപ്പോ ഒന്ന് കേട്ടോക്കാം. ഓരോ ഭാഗത്തെ ചെങ്കോലും ആരാണ് എഴുതുന്നത്, അല്ലെങ്കിൽ ഓരോ ഭാഗത്തുള്ള പരിചയം ആരുടെ കയ്യിലാണുള്ളത്, ഓരോ ഭാഗത്തുള്ള വഹാബികൾക്ക് നേരെയുള്ള വാളുകളായി വരുന്നത് അത് ആരുടെ കയ്യിൽ നിന്നാണ്? ശൈഖുന ഖുതുബുൽ ആലമിന്റെ ഖലീഫമാരിൽ നിന്നും വന്നത് എല്ലാം ഇവിടെ നിന്നാണ്, വേറൊരു സ്ഥലത്തു നിന്നല്ല. ഇത് ഉറച്ചി വിശ്വസിക്കുന്നു ഞങ്ങള്. അൽഹംദുലില്ലാ, ഞങ്ങളുടെ ആത്മീയ ആരോഗ്യവും ഞങ്ങളുടെ ഊർജവും ഞങ്ങളുടെ ആർജവും ഞങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ശൈഖുനയാണ്, സംശയമില്ലതില്ല, ഒരു ശതമാനം പോലും സംശയമില്ല. ഏത് വഹാബികൾ എവിടുന്ന് കൊലച്ചാലും എവിടുന്ന് എന്തെന്ന് വിളിച്ചു പറഞ്ഞാലും ഹഖ് ഹഖായി പറയുന്ന വിഷയത്തില് ഞങ്ങളുടെ റൂഹ് നിലനിൽക്കുന്ന കാലത്തോളം, ശരീരത്തില് രക്തങ്ങൾ ഒഴുകുന്ന കാലത്തോളം ഞങ്ങൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും, സംശയമില്ല. അപ്പോ ഞങ്ങൾ ഈ നുണ പറച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കും, നിങ്ങൾ എത്ര കുറച്ചാലും ഞങ്ങൾക്ക് വിഷയമില്ല എന്നുള്ളതാണ് തളീഗർ തങ്ങൾ പറയുന്നത്. എന്നാൽ എന്താണ് ഈ പറയപ്പെട്ട പ്രസ്ഥാനങ്ങൾ ഇവരോട് ചെയ്തിട്ടുള്ളത്? ഇപ്പോ രണ്ടു ദിവസം നമ്മൾ ചെയ്ത വീഡിയോയിൽ പറയാം. ഒന്ന്, ആന വന്നിട്ട് തലകുമ്പിട്ടിട്ട് ആട്ടിയും കൊണ്ട് പറയാണ് മടവൂർ ഔലിയ കാക്കാനോട് പ്രസവരക്ഷ വേണം എന്നുള്ളത്. അപ്പോ മടവൂർ അതിനുള്ള പ്രസവരക്ഷ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിറ്റത്തൊരു വേദിയിൽ അല്ലെങ്കിൽ മറ്റൊരു വേദിയിൽ ഈ തളീക്കര തങ്ങൾ എന്ന് പറയുന്ന ഖുറാഫി മൂലിയര്, ഞാൻ ഇങ്ങനത്തെ വാക്കുകൾ വളരെ ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ ഉപയോഗിക്കാതെ ഒഴിവാക്കി പോരാണ്. പക്ഷേ ഇതിനൊന്നും ഖുറാഫി എന്നല്ല, അതിലേക്കും മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറയുന്നത് മാനു വന്നിട്ട് ഞങ്ങളെ രക്ഷിക്കണേ മടവൂർ അവലിയക്കാക്കാന്ന് പറഞ്ഞു, അതിൻ്റെ പിറ്റേ ദിവസം സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നാ, അതിൽ ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നുള്ള അതൊരു സത്യം മാത്രം ഉണ്ടാവും. ബാക്കിയുള്ളത് ഈ മാനും ഈ കുഞ്ഞിക്കോയാക്കയും ഈ ഔലിയക്കാക്കയും ഈ തളീകരയും ഒക്കെ തള്ളാണെന്ന് യാതൊരു സംശയമല്ല. ഇത് പറയുന്നതിനെയാണ് ഇപ്പൊ ഈ പറയപ്പെടുന്ന രൂപത്തിൽ ഇയാൾ വിമർശിക്കുന്നത്. അപ്പോ ഇത് ഈ രൂപത്തിൽ നമ്മൾ പറയുമ്പോൾ ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് മടുപ്പ് അനുഭവപ്പെടൽ തുടങ്ങിയിട്ടുണ്ട്. കാര്യം ഇത് എത്ര പറഞ്ഞാലും ഒരു നാണവും മാനം ഇല്ലാതെ ഇവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. നമ്മളിതിനിടയ്ക്ക് ഓച്ചിറ ഉപ്പാപ്പ എന്ന് പറയുന്ന കുപ്പസ്വാമി ദാമോദരൻ അയ്യപ്പൻ്റെ കഥ വെച്ചുകൊണ്ട് ഹുസൈൻ സലഫി അത് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നും അതേ രൂപത്തിൽ ആ ഒരു വിഷയം പരാമർശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അവസാനത്തിൽ ചേർക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ, ഇവർ പറയുന്ന മടവൂരിൻ്റെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കിക്കോളിയും, കോയക്കാക്കാൻ്റെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കിക്കോളിയും, ബാക്കിയുള്ള ഔലിയക്കാക്കാരുടെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോളിയും. ഈ പറയപ്പെട്ട ഓച്ചിറ ഒപ്പൂപ്പ എന്ന് പറയുന്ന ഓച്ചിറ ഏട്ടൻ്റെ ആ ക്വാളിറ്റി തന്നെയുള്ളൂ ഇവർക്കൊക്കെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ദയവ് ചെയ്തിട്ട് ക്ഷമിക്കുക, ഈ രൂപത്തിലല്ലാതെ ഇത് പറയാൻ കഴിയില്ല, നമുക്കിത് പറയാതിരിക്കാനും കഴിയില്ല. കാര്യം ഉമ്മത്തിനെ ഇവർ വഴികേടിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള വിവരക്കേട് പറഞ്ഞുകൊണ്ടാണ്. ആ ഒരു കാര്യം വിവരക്കേട് തന്നെയാണ്, പച്ചക്കളവാണ്, ഇവരുടെ അജണ്ട പ്രയോഗവൽക്കരിക്കുകയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ഇൻഷാല്ലാ വീഡിയോയിലേക്ക്. ആ ഖബർ ഊട്ടി തുണി എടുക്കാത്ത, പിന്നെ മുസ്ലിം അല്ലാത്ത, രുദ്രാക്ഷ മാല കെട്ടിയ, ഓങ്കാരം ജപിക്കുന്ന ദാമോദരൻ എന്ന് പറയുന്ന ഒരു അണ്ണാച്ചി. ആ ദാമോദരൻ കുറേ കാലം കുപ്പയിൽ വന്നപ്പോൾ കുപ്പസ്വാമിയായി മാറി. ആ കുപ്പസ്വാമിയെ ആളുകൾ ഇങ്ങനെ ആദരിച്ചു, മുസ്ലിങ്ങൾ ഓച്ചിറ ഉപ്പുപ്പ എന്ന് വിളിക്കാൻ തുടങ്ങി. അവസാനം അതിനെ പരിപാലിച്ച ഒരു സ്ത്രീ എങ്ങനെയെങ്കിലും ഇത് മരിച്ചിട്ട് വരുമാനമാക്കാന്ന് വിചാരിച്ച് അതിൻ്റെ മുടി ജ്യൂസൊക്കെ ഇങ്ങനെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടുത്തെ SSF യൂണിറ്റ് ആ മയ്യത്ത് തട്ടിയെടുത്ത്, ഗുണ്ടകളെ വിട്ട് തട്ടിയെടുത്ത് ടൗൺ ജുമാഅത്ത് പള്ളിയിൽ, ഒരു മയ്യത്ത് പോലും മറവ് ചെയ്യാത്ത ടൗൺ ജുമാഅത്ത് പള്ളിയുടെ പരിസരത്ത് കൊണ്ടുപോയി കബർ പൊക്കി. എന്തിന്? എന്തിന് ഈ ദാമോദരൻ എന്ന ദുർദാക്ഷമാല കെട്ടിയ ഈ അമുസ്ലിമിനെ കൊണ്ടുവന്ന് പൊക്കി? മുസ്ലിമാണ് ഓച്ചിറ ഉപ്പാപ്പ റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞിട്ട്.
സമൂഹത്തിൽ അത് വമ്പിച്ച വാർത്തയായി അല്ലേ. മുജാഹിദുകൾ അതിന്റെ എല്ലാ അരമ രഹസ്യങ്ങളും പുറത്തുവിട്ടു. സഹോദരങ്ങളെ, അടുത്ത കാലത്ത് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ആ വാർത്ത, ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. ആലപ്പുഴ കൊല്ലം ജില്ല ആരാണ് ഈ ഓച്ചിറ ഉപ്പുപ്പ എന്നറിയണ്ടേ? അനുകൂലികളും വിമർശകരും ഏറെയുള്ള ഈ ദിവ്യൻ അരനൂറ്റാണ്ടിന് മുൻപാണ് ഓച്ചിറയിൽ എത്തുന്നത്. അങ്ങനെയാണ് പഞ്ചാബി സ്വാമി പരിണാമവാദത്തിലൂടെ, പരിണാമ സിദ്ധാന്തത്തിലൂടെ അവസാനം ഓച്ചിറയിൽ ഉപ്പുപ്പയായി മാറിയത്. അപ്പൊ ആദ്യം പഞ്ചാബി സ്വാമിയായിരുന്നു, പിന്നെ അദ്ദേഹം ദാമോദരൻ അണ്ണാച്ചി അങ്ങനെ വന്ന് പിന്നീട് കുപ്പയിലുള്ളപ്പോ കുപ്പസ്വാമിയായി. എന്നിട്ട് വലിയ കറാമത്ത് ഉണ്ടായിരുന്നു, ദുർഗന്ധമുള്ള കുപ്പയുടെ പരിസരത്തിരുന്നാൽ ഒരു ദുർഗന്ധവും കുപ്പയിൽ നിന്ന് വരൂലാന്ന്. കാരണം അതിനേക്കാളും വലിയ ദുർഗന്ധമാണ് ഇതിന്റെ ഈ ശരീരത്തിൽ നിന്ന് വരികയാണ്. അത് കറാമത്താ ആണോ? ദുർഗന്ധം അടിക്കുന്ന കുപ്പയുടെ പരിസരത്തിരുന്നാൽ കുപ്പക്ക് ദുർഗന്ധം ഉണ്ടാവൂല, അതെന്ത് കറാമത്താ? അപ്പൊ സഹോദരങ്ങളെ, താടി നീട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല കാണാൻ മൊഞ്ചുണ്ട്, സുമുഖനാണ്. ഇതുകൊണ്ടൊന്നും ഔലിയാപട്ടം കൊടുക്കാൻ പറ്റൂല. ഔലിയാപട്ടത്തിനല്ല ഗുണം. ഖുർആൻ പറഞ്ഞു, അല്ല ഇന്ന ഔലിയ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയണം അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാരാണ്. അവരൊരിക്കലും ഭയപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. കാരണം അവർ നിസ്കരിക്കാത്തതുകൊണ്ടല്ല, അവർ ഔറത്ത് മറക്കാത്തതുകൊണ്ടല്ല, അവരിങ്ങനെ 40 തടിയുണ്ടും പറഞ്ഞിട്ട് കഞ്ചാവും കല്ലും വടിച്ച് നടക്കുന്നത് കൊണ്ടല്ല. മറിച്ച് അല്ലദീന ആമനു വഖാനു യത്തഖൂൻ, അവർ അല്ലാഹുവിൽ ദൃഢമായി വിശ്വസിക്കുന്ന, തൗഹീദ് ഉൾക്കൊള്ളുന്ന, അതോടൊപ്പം തന്നെ നല്ല സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുന്നവരായിരുന്നു. അപ്പൊ ഫർളും സുന്നത്തും എടുത്ത് രാജകീയമായി ഇബാദത്തുകളിലൂടെ ജീവിച്ച് ഹറാമെന്ന് മുക്തമായി ജീവിക്കുന്നവരാൾ ആ ഔലിയാക്കന്മാർ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ സമൂഹത്തിൽ ഔലിയ എന്ന് പറഞ്ഞാൽ താടിയൊക്കെ നീട്ടി മുറുക്കി തുപ്പി കട്ട പിടിച്ച് കുളിക്കാതെ തിരുമ്പാതെ നഖക്കെ മീട്ടി മൂത്രം മലം ഒക്കെ കഴുകി വൃത്തിയാക്കാതെ അങ്ങനെ പുറപുറത്ത് നടക്കുന്നവരെ കണ്ട ഔലിയ വന്നു അല്ലേ. വയനാട് കാസർഗോഡ് ഭാഗങ്ങൾക്കൊക്കെ അന്ധവിശ്വാസത്തിന് നല്ല വളക്കൂറുള്ള മണ്ണായി മാറിയെന്താ ഈ ഔലിയാക്കന്മാരെ പറ്റിയുള്ള തെറ്റായ ധാരണയാണ്. ഏതെങ്കിലുമൊക്കെ വല്ല പെണ്ണു കേസിലോ പിടിപിട്ട പിന്നെ മാഫിയ കേസിലോ ബ്രൗൺ ഷുഗർ കേസിലോ ഒക്കെ പിടിച്ചാൽ അവസാനം വേഷം മാറി അങ്ങോട്ട് പോകും. പോയിട്ട് ഈ പച്ച വല്ലിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പുറപുറത്ത് ഇങ്ങനെ നിൽക്കും. കൗമ വിചാരിക്കും അല്ലാഹുവിന്റെ ഔലിയ വന്നു. അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി ഒന്നും പറയില്ല. ഔലിയ ഉസ്താദെ തങ്ങളെ എൻ്റെ കുട്ടിക്ക് സുഖമില്ല, 5 തെങ്ങമ്മ കയറിക്കോ. ഉത്തരം, 5 തെങ്ങമ്മ കയറി. കുട്ടിക്ക് സുഖമില്ലാത്ത തെങ്ങമ്മ കയറില്ല, എന്താ പറഞ്ഞത്? അത് ചോദിക്കാൻ പറ്റില്ല, തളപ്പിട്ട് കയറിയല്ലേ. അതേപോലെ നല്ല എരുമ കാട്ടിച്ച ചാണകണ്ടോ, അതുമ്മ ബുദ്ധിയില്ലല്ലോ, ഇങ്ങനെ ചുറ്റും കണ്ടോ, കാപ്പം തവാഫയ്യാണ് കയറി. ആ അതേപോലെ പോന്നായെന്നാണ് കണ്ടോ, ശൈത്താൻ ആട്ടിയാണ്. ഇങ്ങനെ തഫ്സീർ കൊടുത്ത ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുവരാൻ തുടങ്ങി. ഇപ്പോഴോ ഇപ്പൊ പറയാണ് വ്യാജ സിദ്ധന്മാരെ സൂക്ഷിക്കുക, വ്യാജ ഔലിയാക്കന്മാരെ സൂക്ഷിക്കുക. അന്ന് ഇത് പറഞ്ഞതിന്റെ പേരിൽ ചീഞ്ഞ കോയിമുട്ടുകൊണ്ട് കയറി നമ്മുടെ നേതാക്കന്മാർ കിട്ടി. ഇന്ന് നമ്മൾ പറയുന്ന നേരത്തെ കാര്യങ്ങളെത്തി. എന്നിട്ടും ഈ സമുദായത്തിന്റെ അജ്ഞതയെ ചൂഷണം ചെയ്യുന്ന പണ്ഡിത വേഷധാരികൾ ഓച്ചിറ ഉപ്പുപ്പ എന്ന ഈ മനുഷ്യന് സഹോദരങ്ങളെ അവിടെ എ പി പള്ളിയുടെ പരിസരത്ത് കൊണ്ടുവന്ന് എന്നിട്ട് ഒരു അനുസ്മരണ സമ്മേളനം ഉണ്ടാക്കിയിട്ട് ആ സമ്മേളനത്തിൽ പ്രഗത്ഭരായ ആലിമീങ്ങൾ വന്ന് ദുആ മജ്‌ലിസ് ഉണ്ടാക്കി. എന്നിട്ട് സഹോദരങ്ങള് ഈ ദക്ഷിണ കേരളയിലേക്ക് ഈ കുപ്പസ്വാമിയുടെ മധു പറയാ ഉദ്ഘാടനം ചെയ്യാൻ വണ്ടി കയറി ആളാരാണെന്നറിയുമോ? കാന്തപുരം ഷെയ്ഖുന അബൂബക്കർ മുസ്ലിയാ കാന്തപുരം കയറി ഉദ്ഘാടനം ചെയ്തു. ഇത് പാട്ടായി. അവിടെ ധാർമ്മികത്വം വഹിച്ചിരുന്ന സലീം അഹമ്മദാനി എന്ന പ്രഗത്ഭ പണ്ഡിതൻ വരെ രാജിവെച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നു. ഇത് സഹിക്കാൻ പറ്റൂല. അവസാനപ്പോ ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു എന്ന് നാട്ടിൽ പാട്ടായി, രേഖയാണ്. നിഷേധിക്കാൻ പറ്റൂല. അവസാനം ഇനി എന്താ ചെയ്യേണ്ടത്? ചെയ്യാനൊന്നുമില്ല, ഓച്ചിറ ഉപ്പാപ്പയെ മുസ്ലിമാക്കുക. അല്ലാതെ കാന്തപുരം ഇസ്ലാം ഒന്ന് പുറത്താന്ന് പറയാൻ പറ്റൂല. അപ്പൊ നമ്മളെ പേരുള്ള ഉത്രൈമാൻ സഖാഫി എന്തിനു ന്യായീകരണം കണ്ട് അവസാനം അവതാളത്തിലാകുന്ന പെടുന്ന സാധു ഒരു പുസ്തകമൊക്കെ സംഘടിപ്പിച്ച് വല്ലപ്പുഴയില് മൗലിദ് സദസ്സിലെ ചർച്ചക്ക് വന്നപ്പോ രക്ഷപ്പെടാൻ ഒരു തുരുപ്പ് ഷീട്ട് എന്ന നിലക്ക് 5 വക മൗലിദ് കൊണ്ടുവന്ന പോലെ ഉടനെ പോയി പാലക്കാട്ട് നിന്ന് ഒരു ചരിത്രമൊക്കെ ഉണ്ടാക്കി. മൂപ്പര് നബിയുടെ കുടുംബമാണ്, വലിയ ആനിമായിരുന്നു, വാപ്പന്നാളാണ്, ഉമ്മന്നാളാണ്, പെങ്ങളുണ്ട്, സഹോദരിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ മുസ്ലിം പേരുകൾ ഉദ്ധരിച്ച് ഈ മനുഷ്യന്റെ ഈ നിർകൃഷ്ടമായ പ്രവർത്തനത്തെ ന്യായീകരിക്കുന്ന ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. പ്രദേശത്തിൽ മറവ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ആ രാജ്യ ആ നാട്ടുകാർ അദ്ദേഹത്തെ ഓച്ചിറ ഉപ്പാപ്പ എന്നാണ് പറയാറുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ മൗലവി നാദാപുരത്ത് വെച്ച് പറയുന്നത് ഒരു സ്വാമി ആ സ്വാമിയായ അമുസ്ലിമിനിന്റെ ജാറം ഉണ്ടാക്കിയിട്ട് കാന്തപുരം സ്വാമിയുടെ ജാറം ഉദ്ഘാടനത്തിന് പോയി എന്ന് നാദാപുരത്ത് വെച്ച് മൗലവി പ്രസംഗിച്ചു. ഒരു മുസ്ലിമായ മനുഷ്യനെ ഒരമുസ്ലിമാണ് സ്വാമിയാണ് എന്ന് പ്രഖ്യാപിച്ചാൽ അദ്ദേഹത്തിന്റെ വിധി എന്താണ്? വാസ്തവത്തിൽ ഓച്ചിറ ഉപ്പാപ്പ എന്ന പേരിൽ
അവിടെയുള്ള ജനങ്ങൾ ഒരു മജ്ദൂബായ വ്യക്തിയാണെന്ന നിലക്ക് ആ നാട്ടുകാർ ആദരിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ മഖ്ബറയിൽ മറവ് ചെയ്യപ്പെട്ട വ്യക്തി അദ്ദേഹത്തിന്റെ അദ്ദേഹം ഞാൻ ചരിത്ര പുസ്തകത്തിൽ നിന്ന് തന്നെ വായിച്ചു കേൾപ്പിക്കാം. തമിഴ്നാട് സംസ്ഥാനത്തിലെ തിരുനെൽവേലി ജില്ലയിൽ കടയനെല്ലൂർ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വലിയ ജുമാഅത്ത് വലിയുടെ പരിസരത്തുള്ള രാവുത്തർ കുടുംബത്തിലെ വാവാമൈദീൻ രാവുത്തരുടെ മകൻ അബ്ദുറഹ്മാൻ രാവുത്തരുടെയും എരശലി കുടുംബത്തിലെ മീരയുടെയും ആദ്യ സന്താനമായി ക്രിസ്താബ്ദം 1894 ജനിച്ചു. പിതാവ് പ്രസിദ്ധനായ ഒരു വസ്ത്രവ്യാപാരിയും ആമിതും പണ്ഡിതന്മാരെ ആദരിക്കുന്ന സ്വഭാവക്കാരനും ആയിരുന്നു. തറവാട് നാമം ആൺമക്കളുടെ പേരിനോടൊപ്പം ചേർക്കുന്ന പതിവ് അവരുള്ളതിനാൽ കുഞ്ഞിനെ മുഹമ്മദ് മസ്ഊദ് രാവുത്തർ എന്ന് പിതാവ് പേര് വിളിച്ചു. ഈ വ്യക്തിയാണ് വാസ്തവത്തിൽ ഓച്ചിറവുപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ആള്. ആ മുസ്ലിം അദ്ദേഹത്തെ സംബന്ധിച്ച് പരിചയമുള്ള ആ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ അദ്ദേഹം കുറെ കാലം ആബിദും ഇബാദത്തിലും മറ്റുമായി ജീവിച്ചതിന് ശേഷം അദ്ദേഹം പിന്നീട് കച്ചവടങ്ങളൊക്കെ വിട്ട് അദ്ദേഹം ഭൗതിക ജീവിതം കൈയൊഴിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട് അങ്ങനെ അദ്ദേഹം പിന്നീട് ഒരു മജ്ദൂബിന്റെ ശൈലിയിൽ ജീവിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തെ പരിചയമുള്ളവർ ഒരു മജ്ദൂബായി മനസ്സിലാക്കി. ആ മജ്ദൂബായ വ്യക്തിയാണ് ഓച്ചിറ പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം ജീവിച്ച നാട്ടുകാരാണ് അദ്ദേഹത്തിന് മക്ബർ ഉണ്ടാക്കിയത്. അദ്ദേഹം ജീവിച്ച നാട്ടുകാരാണ് അദ്ദേഹത്തിന്റെ മക്ബർ ഉദ്ഘാടനത്തിന് വേണ്ടി കാന്തപുരം ഉസ്താദിനെ ക്ഷണിച്ചത്. അദ്ദേഹം ഒരു സ്വാമിയാണെങ്കിൽ അവിടുത്തെ മുസ്ലിമികളൊക്കെ കൂടി അദ്ദേഹത്തിന്റെ മക്ബർ ഉണ്ടാക്കിയിട്ട് ആലിം നിങ്ങളെ ക്ഷണിക്കാണോ ചെയ്യാൻ. എന്നിട്ട് അദ്ദേഹം കുപ്പസ്വാമി എന്ന് പറഞ്ഞ ഒരു അമുസ്ലിം സഹോദരനാണ് എന്ന് യാതൊരു മടിയും ഇല്ലാതെ ഈ മൗലവി നാദാപുരത്ത് വന്ന് പ്രസംഗിച്ചു. അപ്പോ കുരുത്തക്കേട് പറ്റും അങ്ങനൊന്നും പറയരുത് എന്നാണ് സാധാരണക്കാരോട് പഠിപ്പിക്കുന്നത്. മുജാഹിദികൾ പറഞ്ഞോട്ടെ, സാധാരണക്കാരെ പറയരുത്. കാരണം എന്താ, വലിയ ആലിമാണ് അദ്ദേഹം, മഹൽ പൈത്തപ്പെട്ട ആളാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് സഹോദരങ്ങളെ, ഈ ഒരു മനുഷ്യനെ കാന്തപുര ബക്കർ മുസ്ലിയാർ പോയി ഉദ്ഘാടനം ചെയ്തു എന്നതിൻ്റെ പേരിൽ ഇങ്ങനെ ന്യായീകരിക്കണോ? തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഒഴിയുക, അല്ലെങ്കിൽ അതിന് ന്യായീകരിക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ നാദാപുരത്ത് വമ്പിച്ച വളർച്ചയും ഉണ്ടാകുന്നത്. കാരണം എന്താ, ഈ തരത്തിലുള്ള പ്രമാണവിരുദ്ധമായ കാര്യങ്ങളെ ന്യായീകരിച്ച് ഒപ്പിക്കുമ്പോൾ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. അപ്പോൾ അദ്ദേഹം അഹ്ലുൽ ബൈത്തുകാരനാണ്, മുസ്ലിമാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ഒരിക്കലും തന്നെ നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല എന്നാണ്. എന്നാൽ മുസ്ലിമിനുള്ള ഗുണഗണങ്ങൾ അദ്ദേഹത്തിനുണ്ടോ ഇല്ലേ എന്ന് ആ നാട്ടുകാർ പറയട്ടെ, ആ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയട്ടെ, ഒന്ന് കേട്ടോളൂ. അപ്പൊ ഊരും പേരും അറിയില്ല, പിന്നെയോ കള്ളും കഞ്ചാവും അടിക്കും. സഹോദരങ്ങളെ, അതൊന്നും ഇപ്പൊ ഇവരുടെ ഔലിയാ പട്ടത്തിനെതിരല്ല. കാരണം എന്താ, ഇവരെ ആദരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വലിയ കറാമത്തുകളായി, അല്ലെങ്കിൽ വലിയ വലിയ ഔലിയാക്കന്മാരുടെ കറാമത്തുകളായി ഇതൊക്കെ ഇവർ ഉദ്ധരിച്ചിട്ടുണ്ട് അല്ലേ. ഒരു വലിയ കുപ്പി കള്ളിങ്ങനെ കുടിക്കുന്നത് കണ്ടാൽ കള്ളാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് നല്ല ശുദ്ധമായ തേനാക്കി മാറ്റാൻ അള്ളാഹുവിന് കഴിവുണ്ട് കേട്ടോ. അതുപോലെ മലർന്ന് കിടന്ന് പള്ളിയിലേക്ക് വരാതെ, നിസ്കരിക്കാൻ വരാതെ കഞ്ചാവ് അടിക്കുന്നത് കണ്ടിട്ട് ഔലിയ ഹറാമു ചെയ്യുന്നു എന്ന് പറയണ്ട. അതൊക്കെ സുഗന്ധമുള്ള ഹൂദാക്കി മാറ്റാൻ അള്ളാഹുക്ക് കഴിയും കേട്ടോ. ഇങ്ങനെ സകലതും ന്യായീകരിച്ച് തഫ്സീർ കൊടുത്ത് ഒപ്പിക്കണ്. എന്നാ സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനുള്ള അടിസ്ഥാന ഗുണമാണ് നമ്മൾ പ്രസവിച്ച് 7-ാമത്തെ ദിവസത്തിൽ നടത്തിയ ചേലാകർമ്മം ചെയ്യുക. ആ ഒരു ഐഡന്റിറ്റി പോലും അതിലുണ്ടെങ്കിൽ ഒരു മുസ്ലിമാണ് മറവ് ചെയ്യപ്പെട്ടതെന്നെങ്കിലും പറയാം, അതും ഇല്ലാതാണ്. ഈ പേരോടെ തരുമ സഖാഫി ന്യായീകരിച്ച ഈ മനുഷ്യന്റെ നിലവാരം ഉൾപ്പെടെ മനസ്സിലാകാൻ അടുത്ത സംസാരം നോക്കി കേട്ടോളും. ഇനി ആ സാധുവിന്റെ അവസ്ഥ എന്താവെന്ന് അറിയില്ല. അത് നല്ല താടിയൊക്കെ ഉള്ള നല്ല ഗ്ലാമറുള്ള ആളാ. നല്ല താടിയുള്ള ആളുകളെ കാണിക്കാൻ തന്നെ പേടിയാ. ഒന്നാം നമ്പർ ഔലിയായിട്ട് ഇപ്പൊ തന്നെ നോക്കി വെച്ചിട്ടുണ്ടാവും. ആ പിടിച്ചു കൊണ്ടുപോയി ജാറം പൊക്കും, പേടിക്കണം. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. മുസ്ലിങ്ങൾ വരെ വ്യക്തമായി പറയുന്നു, ഓം ഓം എന്ന ഓങ്കാരം ജപിച്ചിട്ടുണ്ട്, കയ്യിൽ പച്ച കുത്തിയിട്ടുണ്ട്, രുദ്രാക്ഷ മാലയുണ്ട്. ഇങ്ങനെയുള്ള എത്രയെത്ര ഖബറുകൾ അഡ്രസ് ഇല്ലാത്തത് സമൂഹത്തിൽ പൊന്തിക്കൊണ്ടിരിക്കുന്നു. ഏ മുസ്ലിമിന്റെ സംസ്കാരം ഉൾക്കൊള്ളാത്ത ആളുകളെപ്പോലും ഈ രൂപത്തിൽ മാറ്റി സമൂഹത്തിൽ ഈ ജൂതായിസം സഹോദരങ്ങളെ പടർന്നു പന്തലിച്ചു. സ്വാലിഹീങ്ങളുടെ ഖബറുകൾ പോലും പൊക്കാൻ പാടില്ല.
അതൊരിക്കലും തന്നെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ഇസ്ലാം പഠിപ്പിച്ച ഖബർ സിയാറത്തല്ലാതെ അവിടെ ഖബറാളിയോട് തേടലോ അത് തൊട്ടുമുത്തലോ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും പാടില്ല. എന്നാൽ ഇത് പോയി പോയി അവസാനം ഏതൊക്കെ രൂപത്തിലെത്തി ഈ സമുദായത്തിലെ ആളുകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കാലത്ത് ഇത്തരത്തിലുള്ള വ്യാജ സിദ്ധന്മാർക്കെതിരെ സംസാരിച്ചപ്പോൾ നമുക്ക് ഒരുപാട് ആരോപണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇന്ന് നമ്മളത് പറയേണ്ടതില്ലാത്ത വിധം മുറിക്കാത്തതും മുസ്ലിമല്ലാത്തതുമായ അനവധി ആളുകളുടെ മുമ്പിലേക്ക് മുസ്ലിങ്ങൾ പോകുന്നു, അവിടെ ആദരിക്കുന്നു, അത്തരത്തിലുള്ളവരുടെ കബറുകൾ പൊക്കുന്നു.